നമസ്കാരം. ഡിംപിളിനെ കുറിച്ചുള്ള മിഷേലിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ബിഗ് ബോസിൽ നടക്കുന്നത്. ഡിംപിളിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ കണ്ട ശേഷമായിരുന്നു മിഷേൽ രംഗത്തെത്തിയത്. പിന്നാലെ ഡിംപിളിനോട് തന്നെ ഇത് മിഷേൽ നേരിട്ട് ചോദിച്ചു. എന്നാൽ നിന്നോട് എനിക്കിതൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് വികാരാധീനയാവുകയായിരുന്നു ഡിംപിൾ. ഡിംപിളിനെ കുറിച്ച് റംസാനും അഡോണിയും സൂര്യയും ചർച്ച നടത്തിയിരുന്നു. ഡിംപിൾ വെറുതെ കിടന്ന് കളിക്കുകയാണെന്നാണ് റംസാൻ പറയുന്നത്. ഇപ്പോൾ ഡിംപിളിനെതിരെ നിറയെ മത്സരാർത്ഥികൾ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച ബിഗ് ബോസ് ഹൌസിനുള്ളിൽ വലിയ കൂട്ടത്തള്ളലുകൾ ഒന്നുമില്ലാതെ എല്ലാവരും പരസ്പരം സ്നേഹത്തോടെയാണ് മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു ദിവസം രണ്ട് വൈൽഡ് കാർഡ് എൻട്രി വന്നതോടുകൂടി ബിഗ് ബോസ് ഹൌസിനുള്ളിൽ പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുകയാണ്. വന്ന പാടെ തന്നെ മിഷേൽ ആരോപണവുമായി ഡിംപിളിനെതിരെ എത്തിയിരിക്കുകയാണ്. ഇത് കണ്ട് മത്സരാർത്ഥികൾ പരസ്പരം ചേരി തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ റംസാനും അഡോണിയും തമ്മിൽ സംസാരിക്കുന്ന സംസാരമാണ് ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡേ ഞാനാണ് ഹീറോയിൻ എന്നൊരു ജാടയായിരുന്നു ഡിംപിളിനെന്ന് റംസാൻ അഡോണിയോട് പറയുന്നു. ഇത് ശരിവെക്കുകയാണ് അഡോണിയും ചെയ്തത്. അവളുടെ ഓരോ പ്രവൃത്തികളും ഇതിനെ ശരിവെക്കുന്ന രീതിയിലാണെന്നും അഡോണിയും പറയുന്നു. അവളൊരു സംഭവമാണെന്നാണ് അവൾ കരുതുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. അവൾ കഴിഞ്ഞ ദിവസം നോബിച്ചേട്ടനോട് പറയുന്നതും ഞാൻ കേട്ടിരുന്നു. അവളെ ചൊടിപ്പിക്കാൻ വേണ്ടി ഞാനും അവനെ ഒന്ന് ഇളക്കിവിട്ടിരുന്നു എന്ന് അഡോണി പറയുന്നു. ഡിംപിൾ എവിടെ പോയി? ഡിംപിളിനെ കാണാനില്ലല്ലോ എന്നും റംസാൻ പറഞ്ഞു. തുടർന്ന് ഒരു സംഭവം പറയാമെന്ന് പറഞ്ഞ് അഡോണി പറഞ്ഞത് ഇങ്ങനെ: കഴിഞ്ഞ ദിവസം അവളുടെ വായിൽ നിന്നും തന്നെ ഇക്കാര്യങ്ങൾ പുറത്തു ചാടിയിരുന്നു. നോബിച്ചേട്ടനുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നോബിച്ചേട്ടൻ പറഞ്ഞു, 3 സെല്ലോടേപ്പ് ഇങ്ങെടുക്ക്, ഇവളുടെ വായിൽ ഒട്ടിക്കാനാണ് എന്ന് പറഞ്ഞു. ഉടൻ ഡിംപിളിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ബിഗ് ബോസ് എന്നോട് മിണ്ടാതിരിക്കാൻ എപ്പോ പറയുന്നു അപ്പോൾ മാത്രമേ ഞാൻ മിണ്ടാതിരിക്കൂ എന്നാണ്. എന്നിട്ട് വളരെയധികം റേസ് ആവുകയും ചെയ്തു എന്ന് അഡോണി പറയുന്നു. ഞാൻ അവളെ വെറുതെ ഒന്ന് ചൊടിപ്പിച്ചു നോക്കിയതാണ്. അവളുടെ യഥാർത്ഥ സ്വഭാവം എപ്പോഴെങ്കിലും പുറത്തു വരുമെന്നും അഡോണി റംസാനോട് പറയുന്നു. ഇതോടെ ബിഗ് ബോസിന് ഉള്ളിൽ ഇപ്പോൾ പല ചേരികളായി തിരിഞ്ഞ് മത്സരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.